ഗുഡ് മോർണിംഗ് അല്ല ബാഡ് മോർണിംഗ് ആണ്. ഇന്ന് രാവിലെ ഇട്ട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ടയർ വീണ്ടും പഞ്ചറായിരിക്കുകയാണ്. എന്താ പറയുന്നത്, ഇന്നലെ പുതിയ ട്യൂബ് ഇട്ടതാണ്, എന്തുണ്ടായെന്ന് അറിയില്ല. ഇന്നിപ്പോൾ അവൻ അയച്ചിട്ടുണ്ട്. നല്ല തണവാണ് രാവിലെ തന്നെ. അതിനിടയ്ക്ക് പഞ്ചറും കൂടിയും കിട്ടി, ഹാപ്പിയായി അല്ലേ. പിന്നെ കയ്യൊക്കെ തണുത്തിട്ടിരിക്കുക, അതൊന്നും അഴിക്കാൻ പറ്റുന്നില്ല ശരിക്കും. ഇന്നലെ നമുക്കൊരു 100 കിലോമീറ്റർ ഒക്കെ പിടിക്കാന്ന് വെച്ചാൽ നേരത്തെ എൻ്റെട്ട്. ഇപ്പൊ സമയം 8 മണിയായി. ഇനിയിപ്പോ അതഴിച്ച് എന്താന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ടെൻ്റെ ഉണ്ടല്ലേ. ഇവിടെ ഭയങ്കര തണുവാണ്, രാജസ്ഥാനിൽ ഭയങ്കര തണുവാണ്. രാത്രിയൊക്കെ മറ്റേ സൂചി കുത്തിന് മഴ തണുവാണ്. പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ടെൻ്റിനുള്ളിൽ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് ബാങ്ക് ഇടുന്ന് ഉറങ്ങി. നോക്കുമ്പോഴാണ് പഞ്ചറായിരിക്കണ കണ്ടത്. എന്തായാലും ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം പോവാൻ. അപ്പോൾ അവർ ഇവിടുത്തെ പമ്പിലെ ആൾക്കാർ, നായര എന്ന് പറഞ്ഞൊരു പമ്പാണ്, ഈ പമ്പിലെ ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അവർ ഇവിടെ കിടന്നോ കുളിച്ചോ എന്നൊക്കെ പറഞ്ഞു. പുതിയ പമ്പാണ്, 3 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ അവർ തന്നു. ഇപ്പം രാവിലെ വന്നിട്ട് അവർ ചായയൊക്കെ കൊണ്ടു തന്നു കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ട് പിള്ളേരാണ്. അപ്പം നമുക്ക് അവരനൊക്കെ ഒന്ന് കാണാം. എന്തായാലും ഈ പഞ്ചർ അടയ്ക്കാണ്ട് ഇനി കാര്യങ്ങൾ നടക്കില്ല. ടയർ സെറ്റ് ചെയ്തു അല്ലേ. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആണി പോലത്തെ എന്തോ ഒരു സാധനം, മുള്ളു പോലെ എന്തോ ഉണ്ടായിരുന്നു. അത് കയറിയിരിക്കുകയായിരുന്നു, അത് കണ്ടില്ല ഇന്നലെ ചെയ്തപ്പോൾ. പിന്നെ ഇപ്പോൾ ആ 2 ട്യൂബും പഞ്ചർ അടയ്ക്കണം. അവിടെ മറ്റേ PSI നോക്കി ടയർ അടിക്കണമെന്നുണ്ടായിരുന്നു. അത് വെച്ച് ടയർ അടിച്ചു സെറ്റ് ചെയ്തു സാധനം. ഈ ടെൻ്റ് മടക്കണം, കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, പാക്ക് ചെയ്യണം, പണികൾ ഒരുപാട് എടുക്കുക, ഡ്രസ് ഓൺ കാണിച്ചത് എടുക്കണം. അതുകൊണ്ട് ഇതാണ് ടൂളിൻ്റെ സാധനം, ഫുള്ള് ഇതിൻ്റെ ഇലയിൽ വെച്ചിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ വെക്കില്ലടാ, നീ എന്നെ വെക്ക്, നീ ചുമക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട. ഡിസ്കും കൂടി റെഡി ആക്കണം, പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പോണടത്തോളം പോട്ടെ. ഇതെന്തോ ഒരു ഫ്രൂട്ടാണ്, ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് തിന്നണത്. സിംഗാടേന്ന് പറയണത് വാട്ടർനെട്ട് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷില്. ഇതിനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് 10 രൂപയ്ക്ക് മേടിച്ചു, നോക്കി വെക്കണം. പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ഉരുളൻ കിഴങ്ങ് പോലത്തെ ടേസ്റ്റ്. എന്തായാലും നോക്കി വെക്കണം, വാട്ടർനെട്ട് എന്നാണ് പറയണത്. അതിനെ കറുത്ത കളറില്ലേ, നമ്മൾ വിചാരിച്ചത് മറ്റേ സാധനമാണോ, പുളിയിലേ കുടംപുളി അതാന്ന് വിചാരിച്ചത്, പക്ഷെ അതല്ല. പൈസ കൊടുത്തോ, 10 രൂപ കണ്ട. കറുത്ത കളറിലുള്ള ഒരു ഫ്രൂട്ടാന്നാ പറയണ, നല്ല ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും തിന്നാ. വെള്ളത്തിന്റെ വെള്ളത്തിന്റെ മേലെ വെള്ളത്തില് തലാബ്, തലാബ് എന്ന് പറഞ്ഞ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥലം, അവിടെ ഉണ്ടാവണ ചെടിയുടെ മേലെ നിൽക്കണ പറഞ്ഞ ഒരു ഉരുളക്കിഴങ്ങ് പോലത്തെ ടേസ്റ്റ്. എവിടെ നിൽക്കണേ ദൈവത്തിന് അറിയാം, കറുത്ത കളറാണ്. ഒരു വെറൈറ്റി സാധനം ആദ്യമായിട്ട് കഴിക്കണേ, കൊള്ളാം. എന്തായാലും നമ്മളൊരു 10 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പുതിയൊരു സംഭവമാണല്ലോ, കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. രാജസ്ഥാനിലേക്ക് കിടന്നാൽ പിന്നെ പണിയോട് പണിയാണ്. അപ്പോൾ അവൻ്റെ സൈക്കിളിലെ ഫ്രണ്ടിലെ കൊട്ടേര വെൽഡിങ് പൊട്ടി, അത് റെഡിയാക്കാൻ വേണ്ടി വന്നേക്കാണ്, ഫുൾ പണി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇന്ന് രാവിലെ വീണ്ടും മാറിയതാണ്. എന്നിട്ട് ഈ സാധനം ബൾജായിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളത് അയർ കളഞ്ഞ് അയർ കുറച്ചിട്ട് അപ്പോൾ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെയും പഞ്ചറ് കടയിൽ പോയിട്ട് റെഡി അയറടിച്ച് റെഡിയാക്കി. അത് റെഡിയാക്കി വരുന്നപ്പോഴാണ് ഈ പണി കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്.
കണ്ടില്ലേ ഇവിടുത്തെ ഇവിടുത്തെ സംഭവം പൊട്ടിപ്പോയി ഇതിപ്പോ അയാള് വെൽഡ് ചെയ്യുന്നുണ്ട് അവിടെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് പൊട്ടും നാലാം പ്രാവശ്യമാണ് വെൽഡ് ചെയ്യിക്കുന്നത് പൊട്ടാണ് ഫസ്റ്റ് ശരിക്കും ചെയ്യാത്ത പ്രശ്നമാണ് അത് ഫസ്റ്റത്തെ ഇലക്ട്രിക്കലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അയാൾക്ക് കറക്റ്റ് അറിയാം ഇലക്ട്രിക്കല്ല കറക്റ്റ് ചെയ്യാൻ അയാൾക്ക് അറിയണ്ടായിരുന്നില്ല കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്യാണ് കണ്ടില്ലേ ഇത് ആദ്യം വെൽഡ് ചെയ്ത് പിന്നെ വെൽഡ് ചെയ്ത് പിന്നെ വെൽഡ് ചെയ്ത് മൂന്ന് പ്രാവശ്യം വെൽഡ് ചെയ്ത് വെയിറ്റ് പാരക്കില്ല എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കഷ്ണം വെച്ച് വെൽഡ് ചെയ്തു റെഡി ആയില്ല മഹാരാഷ്ട്രയിൽ കർണാടകയിൽ നിന്ന് ചെയ്തു മഹാരാഷ്ട്രയിൽ നിന്ന് ചെയ്തു മധ്യപ്രദേശിൽ നിന്ന് ചെയ്തു കിടപ്പ് കണ്ട ഇനി റെഡി ആക്കിട്ട് വേണം പോവാൻ പുഷ്കർ മേല അവിടെ തുടങ്ങി ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് ഇന്ന് 110 കിലോമീറ്റർ ചവിട്ടാന്നൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ തന്നെ പണി പാളി പഞ്ചറായി ഇപ്പം അടുത്ത പണി കിട്ടി പണി കിട്ടി പണി കിട്ടി പോവാണ് ഇതുവരെ നല്ല സുഖമായിട്ട് വന്നു ഇപ്പൊ പണിയോട് പണി സാധനം പക്കിയേക്കുന്നു ഒരാള് കറക്റ്റ് ചെയ്തെന്നു രണ്ടിനിട്ടും പുതിയതിട്ടും പുതിയ സാധനം സെറ്റ് ചെയ്തു പക്കേക്കില്ലേ കാലാണ് സെറ്റ് ചെയ്തെന്നെ വായാണ് സെറ്റ് ചെയ്ത് അബ്ദാനാ മുഹമ്മദ് സഹിൽ മുഹമ്മദ് സഹിൽ ആളാണ് ഇത് സെറ്റ് ചെയ്തെന്നെ കുറച്ചും കൂടി ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ച് നല്ല കട്ടിയുള്ള ഷീറ്റ് വെച്ച് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തു ഇനി ഇത് പൊട്ടാൻ പോണില്ലേ ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ കളയും അങ്ങനെയാണ് താങ്ക് യു ശുക്രിയ ആകെ 130 രൂപ മേടിച്ച 150 രൂപ പറഞ്ഞേ 30 രൂപ ചില്ലറ ഉണ്ടായിരുന്നില്ലേ അപ്പൊ 130 രൂപ അവർ ആകെ എടുത്തോളൂ ഇതാണ് സേഡ്ജി മൂപ്പരാണ് പൈസ 150 രൂപ പറഞ്ഞേ അപ്പൊ ആകെ 130 രൂപ ഉള്ളു അപ്പൊ മതി എന്ന് പറഞ്ഞേ അങ്ങനെ 150 രൂപയുടെ പണിയൊന്നല്ല അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം 250-300 രൂപ നമ്മുടെ അവിടെ മേടിക്കും വളരെ തുച്ഛായ പൈസയാണ് മേടിച്ചത് ആള് നാ മാഫ്ക മുഹമ്മദ് അൻസാർ മുഹമ്മദ് അലി ഓക്കെ ബറാബർ അടിപൊളിയാണ് പക്ക സെറ്റപ്പ് ആണ് ഇവിടെ സാധാരണ അവര് ഏച്ചും കൂട്ടി അത് തകിടുപൊടിയൊക്കെ പതിവ് അങ്ങനെ ഇപ്പൊ അത് മൂന്നാല് പ്രാവശ്യം നമ്മൾ വെൽഡ് ചെയ്തേ അപ്പൊ അവര് ആ പുതിയ പീസ് ഇട്ട് പുതിയ ഹോൾ അടിച്ച് സെറ്റ് ചെയ്തന്നു ഇനിയിപ്പോ അതൊരു പ്രശ്നം വരാൻ വഴിയില്ല ഇനിയിപ്പോ നമുക്ക് പോണം 12 മണി സമയമായി ഇനി വല്ല താപം നോക്കി ഭക്ഷണം കഴിക്കണം നാക്ക് ലേറ്റായി കുറച്ച് സൈക്കിൾ വിട്ടാൻ പറ്റിയല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാ വണ്ടിയൊക്കെ സെറ്റാക്കി ഒരുപാട് പോയി രണ്ടി 490 കിലോമീറ്റർ അപ്പൊ ഇനി ഇവിടുന്ന് പടക്കാണ് പുഷ്കർക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് 130 കിലോമീറ്ററിന്റെ അടുത്തേക്ക് ഉണ്ട് അജ്മീര് നമ്മൾ പോവും കാര്യങ്ങള് എന്റെ ബാക്കിലത്തെ സൈക്കിൾ ബാക്കിലത്തെ റിമ്മിന്റെ 2 സ്പോക്ക് പൊട്ടിയിട്ടുണ്ട് അത് റെഡിയാക്കണം നാളെ പറ്റുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള എല്ലാ സൈക്കിൾ ഷോപ്പും നോക്കണം സ്പോക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക രാജസ്ഥാനില് കയറിയ അപ്പൊ തന്നെ ഫുൾ പണി തന്നെയാ വീണ്ടും പണിയാ ബാക്ക് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുക ഓടിക്കാനൊരു സുഖമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇനി നാളെ അങ്ങനെ അജ്മീര് ഇന്നലെ വൈകിട്ടോടെ എത്തി പിന്നെ സൈക്കിള് കുറച്ച് സ്പോക്ക് മാറ്റാനും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു സൈക്കിളുണ്ട് അപ്പൊ അതൊക്കെ മേടിച്ചു ഇന്നലെ അങ്ങനത്തെ വലിയ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ പോകുന്നില്ല 110 കിലോമീറ്ററോളം പോകുന്നു അതിന്റെ ഇടയിൽ സൈക്കിൾ റെഡിയാക്കാൾ റെഡിയാക്കി രാത്രി ഒരു 7-8 കൂടി അജ്മീറിൽ ഒരു 6 മണിയല്ല 5 മണിയാകുമ്പത്തേന് അജ്മീറിൽ എത്തി ഇന്നലെ ഒരു 5 മണിയാകുമ്പത്തേന് അജ്മീറിൽ എത്തി പിന്നെ സൈക്കിൾ കട കണ്ടുപിടിച്ച് സൈക്കിൾ റെഡിയാക്കി സ്പോക്ക് റെഡിയാക്കി ബ്രേക്ക് പാഡൊക്കെ മാറ്റി സമയമെടുത്തു ഒരു 6 മണി 7 വരെയൊക്കെയും ആയി പിന്നെ അതൊക്കെ തിരിച്ച് സെറ്റ് ചെയ്യണം സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ അപ്പൊ ഒരു 6-7 മണിക്ക് ആയി പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നു പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു ഇങ്ങനെ അവര് വളരെ ഇതായിട്ട് ഭയങ്കര ഇതായിട്ട് അവർ സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നു ഭയങ്കര ഒരു സഹകരണ ഉള്ള ആളുകളായിരുന്നല്ലോ അവർ ടെൻ്റൊക്കെ ഇടാൻ സ്ഥലം തന്നു റൂം വേണമെങ്കിൽ റൂം തരാമെന്ന് പറഞ്ഞു അവിടെ റൂമുണ്ട്
ലൈറ്റിൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ടെന്റ് ഉള്ളതല്ലേ, അപ്പൊ ടെന്റിൽ കിടക്കുക ഏറ്റവും ബെറ്റർ. ഇവിടെ ആണെങ്കിൽ ഒരു പിന്നുണ്ട്, അപ്പൊ നമുക്ക് സാധനങ്ങൾ ചാർജ് ചെയ്യും, വീഡിയോ എടുക്കുകയും ചെയ്യാം, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം, അതേപോലെ പവർ ബാങ്ക് ചാർജ് ചെയ്യാം. നമ്മളിവിടെ ടെന്റ് ഇട്ടു. ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഇതാ പോലീസുകാർ കൊടുക്കുന്നുള്ളതാണ്, ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. മേശാമേ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം. ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് പുഷ്കറിലേക്ക്. പുഷ്കറിൽ ഫുൾ ഡെസേർട്ടാണ്. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് 1 കിലോമീറ്റർ അകത്ത്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സൈക്കിളും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അവിടുന്ന് ഫ്രീ ആയിട്ട് പുഷ്കർ മേളയ്ക്ക് പോകും. അങ്ങനെയാണ് വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കിടന്നു, അതും ടെൻ്റ് അടിച്ച് കിടന്നു. ഇത് പഴയ പോലീസ് സ്റ്റേഷനാണ്, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. പുതിയ പോലീസ് സ്റ്റേഷൻ അപ്പുറത്താണ്, ഇതാ കാണുന്നതാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെയാണ് സെല്ലും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു നമുക്ക് കുളിക്കാനൊക്കെ. അവർ കുളിച്ചോ എന്നൊക്കെ പറഞ്ഞു, ഡ്രസ് വാഷ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു. അങ്ങനെ അതെ, ഹോട്ട് വാട്ടറൊക്കെ ഉണ്ടായിരുന്നു, ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളത്തിൽ അടിപൊളിയായിട്ട് കുളിച്ചു. പിന്നെ അവിടെ സൈക്കിൾ ബാക്കിൽ വെച്ചിട്ടുണ്ട്, ടെൻറ്റ് മുടക്കി. ജയിലല്ല, സെല്ലോളുണ്ട് 5-6 എണ്ണം. അപ്പൊ അതിന്റെ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് സൈക്കിള് നമ്മൾ കയറ്റി വെച്ചിട്ടുള്ളത്. ഒരു സബ് ജയിൽ സെറ്റപ്പ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കിയിട്ട് കാണിക്കാം. കാരണം പോലീസ് സ്റ്റേഷനല്ല, നമ്മൾ വീഡിയോ എടുക്കുന്ന ചിലപ്പോൾ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവും. പ്രശ്നം ഒന്നും ഉണ്ടാവാൻ വഴിയില്ല, അവരൊക്കെ കമ്പനിയാണ്, എന്തായാലും നോക്കാം. ഇതാണ് പോലീസ് ഓഫീസർ കൊണ്ടുവന്ന ഫുഡാണ് നമുക്കിത് കഴിക്കണം. കഴിച്ചോണ്ടിരിക്കുകയാണ്, പോകാണ്, പോകാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവാണ്. ഇവിടെ ഒരുപാട് പോലീസുകാരുള്ളതാണ്, രാത്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെയും ഒരേ ഇവിടേക്ക് പോയി. പുഷ്കർ മേള നടക്കണ കാരണം അവിടേക്ക് പോയി. അപ്പോൾ ഇവിടെ 2-3 ആളുകളുണ്ട്. അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ തിരിക്കുകയാണ് ഇവിടുന്ന് പുഷ്കറിലേക്ക്. 15 കിലോമീറ്ററോളം ഉണ്ട്, സൈക്കിളിൽ ചവിട്ടാൻ പോവാണ്. ഇതാണ് പോലീസ് സ്റ്റേഷൻ, കണ്ടില്ലേ, പഴയ ഒരു പോലീസ് സ്റ്റേഷനാണ്, കല്ലുകൊണ്ടൊക്കെ പണിതിട്ടുള്ളത്. നമ്മൾ ഇനി അങ്ങോട്ട് മൂവ് ചെയ്യാണ്. നമ്മുടെ ആധാർ കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി കിണത് മേടിച്ചിട്ട് നമ്മൾ നേരെ മൂവ് ആവും. 7 വണ്ടേഴ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത് നിർമ്മിച്ച് കഴിഞ്ഞേറ്റ് മുമ്പ് നമ്മളത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോടുള്ളിൽ ഇതൊക്കെയും പൂർത്തിയാവുമെന്ന് വിചാരിക്കുന്നു. താജ്മഹലുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബേർട്ടി, അതേപോലെ തന്നെ എഫിൽ ടവർ എല്ലാം ഉണ്ട്. ലോകത്തിലെ 7 വണ്ടേഴ്സ് വെച്ചിങ്ങനെ അങ്ങനത്തെ നിർമ്മിതികൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റാച്യു പോലെ. അപ്പോൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇനി പുഷ്കറിലേക്ക് 10 കിലോമീറ്റർ ഉണ്ട്. വലിയൊരു കാറ്റാണ് കാണുന്നത്, നോക്കിയേ. ഒരു മലയാണ്, ആ മലയുടെ ഉള്ളിലൂടെ പോകണം. എന്തായാലും പോയേക്കാം. 1.5 മണിക്കൂറുള്ള വണ്ടിയിൽ പോകാന്ന് പറഞ്ഞു സൈക്കിൾ മുമ്പ്. എത്ര സമയം എടുക്കും അറിയില്ല. എന്തായാലും എടുക്കും, കാരണം അത്ര വലിയ കയറ്റാണ്, കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മടക്ക് മടക്കായിട്ടാണ്. ചെറിയ വഴിയാ, പിന്നെ വണ്ടികൾ ഒരുപാടുണ്ട്. ഞായറാഴ്ച അതുപോലെ തിരക്കായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം, പോയേക്കാം. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, ഇപ്പം എല്ലാവർക്കും ഓഫാണല്ലോ. അത് കാരണം പുഷ്കർ മേളയിൽ അത്രയധികം തിരക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വണ്ടികൾ അതേപോലെയുള്ള പോലെ തോന്നുന്നു നമുക്ക്. പുഷ്കറിലേക്ക് കയറി വരുന്ന ആ കയറ്റത്ത് വെച്ച് പരിചയപ്പെട്ടതാണ് ഈ കാറ് ഓടിച്ചിരുന്ന ആളിനെ. പേര് ഞാൻ മറന്നു, നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആളുടെ കാറിന് ഫോളോ ചെയ്ത് നമ്മളൊരു ടീ കഴിച്ചു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നെടുക്കുകയാണ് ഒരു ഹോട്ടലിൽ. ഇനി നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ കുറച്ച് കറങ്ങാൻ പോണത്. ഇതേ കണ്ടില്ലേ, പുഷ്കർ ആണ് മെയിനായിട്ട്. ഇതേ ഇവിടെ കുറേ വീടുകളുള്ള ഒരു വ്യൂ ആണുണ്ട്. എന്തായാലും നമുക്കെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി സ്ഥലമാണിത്. ഒട്ടകങ്ങളിലെയും ഒക്കെ കാണാണ്ട് ഒട്ടക സവാരിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്തായാലും നോക്കാം, കയറിയിരിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. ഇവിടെ സൈക്കിള് സേഫായിട്ടൊന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. നടക്കുമെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ സേഫായിട്ട് സൈക്കിൾ വെക്കാൻ പറ്റിയിട്ട് ഇനി അവിടേക്ക് നടക്കാൻ പോവാണ്. പുഷ്കർ ഫെസ്റ്റിവൽ ആണ് നടത്തി പോവാണ്. അത് കഴിഞ്ഞ് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേവിഡ് സൈക്കിളിവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ സൈക്കിളിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ രജിസ്ട്രേഷൻ കണ്ട് RSS എന്ന് പറഞ്ഞിട്ട്. കിടിലൻ ബുള്ളറ്റാണ്, ട്രിപ്പും കൂടെ ബുള്ളറ്റ്.
രസമായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആട്ടാ. ഇവിടുന്നൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഇനി ഇവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും സേഫായ ഒരു സ്ഥലം കിട്ടി, അപ്പോൾ സമാധാനമായി സൈക്കിൾ വയ്ക്കാൻ. എന്താ ഇവിടെ കുറച്ച് പേര് ഉറുമ്പോൾക്ക് തീറ്റി കൊടുക്കുന്നുണ്ട്. അവരുടെ പാർട്ട് ഓഫ് കൾച്ചർ ആണെന്നാണ് പറഞ്ഞത്. കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പഞ്ചസാര ഉറുമ്പുകൾക്ക് കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ റിലീജിയൻ്റെ ഭാഗമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടില്ലേ, പഞ്ചസാരയാണ് ഇടുന്നത്. ഒരുപാട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആളോടൊപ്പമാണ് പോകുന്നത്. കാരണം എന്തായാലും നമുക്ക് പരിചയപ്പെടാൻ വഴി. അതെ, ഇതാണ് ഉമാദ്. ഉമേദ് നമ്മള് കാറ് ഘാട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാറ് നിർത്തിയിട്ട്, അതിൻ്റെ താഴത്ത് കാറ് നിർത്തിയിട്ട് പരിചയപ്പെട്ടതാണ്. ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സൈക്ലിങ്ങും ട്രാവലിങ്ങും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെ അവിടെ കാറ് പാർക്ക് ചെയ്തോടത്ത് നമ്മൾ സൈക്കിളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നടക്കുകയാണ്. ആൾ അജ്മീറുള്ളതാണ്. അപ്പോൾ ആൾക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മളെ ഗൈഡ് പോലെ നമ്മളെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവാണ്. ഒരുപാട് സന്തോഷം കണ്ടുമുട്ടിയതിൽ. അങ്ങനെ ഇനി യാത്ര മുന്നോട്ട് പോവുകയാണ്. ദിസ് ഈസ് ദ പുഷ്കർ ലേക്ക്. It's a very important place in Hindu mythology. It's famous for, it was originated by from Brahma. Brahma is the Lord Brahma. That one is the temple of Lord Brahma. You can see that one. And this is the lake around here. Okay. And a Pushkar lake. Oru vada karne toda. People right now, because of this month, this is holy month in North India, especially in Rajasthan. Mm-hmm. This month, Kartik month in Hindu calendar. Otherwise, not local and Indian crowd. Otherwise, it's full of foreigner also. Foreigners. Like Russian, Goa and stuff like that. It's on, Pushkar is on the name of the place is Pushkar, and this is on international map. Mm-hmm. Yes. That's the whole thing. Holy month, അല്ല 20 ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവിടെ ഈ ക്രൗഡ് കുറേ ആൾക്കാരുണ്ട്. ഇവിടുന്ന് ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതായത് ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നൊക്കെയാണ് വിശ്വാസം. നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോട്ടലിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെയൊക്കെ ഒരു മന്ദിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഹോട്ടൽ. ഇവിടെ ഫോറിനേഴ്സ് ഒരുപാട് വരുന്നതാണ്. ഇപ്പോൾ കൊറോണ ആയ കാരണം കുറച്ച് കുറവാണ്. നൈസാണ്. അപ്പോൾ അങ്ങനെ പോണു. ഇനിയിപ്പോൾ മേളയിലേക്ക് പോകണം. ഇത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം. രസമായിരിക്കും. എന്തായാലും ഇവിടെ നല്ലൊരു വൈബാണ്. നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു സ്ഥലമാണ് അല്ലേ. പിന്നെ അടിപൊളി തൊട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് കാണിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. മേളൊക്കെ മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് എന്തായാലും പോവാൻ തീരുമാനിച്ചിട്ടല്ലോ. ചിലപ്പോ രണ്ടു മൂന്ന് ഇവിടെ തങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത്രക്ക് അടിപൊളിയാണ്. യാത്ര എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഒരുപാട് ദൂരം അങ്ങനെ മുന്നോട്ട് ഒരു റേസ് പോലെ പോകുന്ന സംഭവമല്ല. നമ്മുടെ എവിടെയാണ് അവിടെ നമുക്ക് ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോണേന്ന്. അതെ അതെ അതെ. ഇവിടെ നല്ല ആൾക്കാരാണ് ഇവിടുത്തെ ഫുള്ള്. നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ ആളാണ് ഫുഡ് ഓഫർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സന്തോഷം. ഇത് നമ്മൾ കണ്ട ബ്രോയാണ്. അങ്കൂർ. അപ്പൊ ആളിനോട് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. സൈക്ലിസ്റ്റ് ആണ്. സൈക്ലിസ്റ്റും പിന്നെ VFX ആർട്ടിസ്റ്റ് ആണ്. പൂനെയിൽ ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്ന് കുറച്ച് ദിവസമായി. അപ്പൊ അങ്ങനെ സംസാരിച്ചു. അങ്ങനെ പുതിയ ആളുകളെ കണ്ടുമുട്ടി യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് ഇനി കാണാം. നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാക്കറ്റും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആൾക്ക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നന്നായി അറിയണ കാരണം നമുക്ക് നല്ല ജാക്കറ്റ് നോക്കി എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഡ്രീം ക്യാച്ചർ കേട്ടോ. വീട്ടിലെ സാധനങ്ങൾ. ഇവിടെ ഒരു വലിയൊരു മന്ദിരമുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയൊക്കെയാണ്. ഫെസ്റ്റിവലായ കാരണം
നോയ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്, എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ മാർക്കറ്റ് ഫുള്ള് അലഞ്ഞിട്ട് രണ്ട് കോട്ട് കടിച്ചു. പത്ത് 300 രൂപയെ 300 രൂപ വരണത്തിന്. കാരണം നമുക്ക് ഇത് മതി ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിന്. ഇത് കഴിഞ്ഞ് നല്ലത് മേടിക്കണം, അത് കാശ്മീരൊക്കെ എത്തുന്നതോട് കൂടി മേടിക്കാം. ഇവിടെ നിന്നൊക്കെ അങ്ങനത്തെ ഒരു നല്ല രീതിയിലുള്ളത് കാണാല്ലേ, 1000 രൂപയ്ക്ക് വരുന്നുണ്ട്. അത് നല്ലതല്ല. ഇത് നമുക്ക് സാധാരണ ഡ്രസ്സ് മേടിക്കുന്ന പൈസ ആയിട്ടുള്ള 300 രൂപ. ഇത് എക്സ്പോർട്ട് സർപ്ലസ് ആണ്, കൊറിയ അതേപോലെ അങ്ങനെ എന്തൊക്കെയാണ് കണ്ടത്. അപ്പൊ ഇത് കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അയാൾക്ക് എന്താണ് 450-500 രൂപയ്ക്ക് പറഞ്ഞ, അത് 300 രൂപയ്ക്ക് കിട്ടി. അപ്പൊ 600 രൂപയ്ക്ക് നമ്മള് ഒരു കോട്ട് മേടിക്കുന്ന പൈസ അല്ലേ. ഇവിടുത്തെ ക്വാളിറ്റിയുള്ള പൈസ നമ്മൾ 2 എണ്ണം മേടിച്ചു. അതെ, കുഴപ്പമില്ല. നമുക്ക് രാവിലെ നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഇടാനായിട്ടും മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രാത്രി നമ്മൾ ടെൻറ്റിനുള്ളായിരിക്കും, ആവശ്യമില്ല. പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ ഇതാക്കി നടക്കുമ്പോഴൊക്കെ ആവശ്യം വരുള്ളൂ. അപ്പോൾ എന്തായാലും കോട്ട് മേടിച്ചു, ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. ഇനി അവിടെ ടെൻറ്റിടാൻ ഒരു ദൈവദൂതൻ എന്ന് പറഞ്ഞ പോലത്തെ ആളാണ് ഉമാദുബായി. എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പൊ മാർക്കറ്റ് മുഴുവൻ നടന്ന് കണ്ടു. നാളെ ഇനി പുഷ്കർ മേളയിലേക്ക് പോകും, അവിടുന്ന് ഫോട്ടോയും വീഡിയോസ് ഒക്കെയും കാണാം ഇനി. അപ്പൊ അങ്ങനെ ബായ്. ബായ്. അപ്പൊ ഇനി ഭക്ഷണം കഴിക്കണം, കിടക്കണം, കുറച്ച് വേറെ കുറേ പണികളുണ്ട്, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പൊ ഈ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഓക്കെ, ബ്രോന്റെ അപ്പാണ് ബേസിൽ ബ്രോ. ഇവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നന്നാണ്, ട്രിപ്പ് മൂടാണ് മൊത്തത്തില്. അപ്പൊ ഇങ്ങനെ പരിചയപ്പെട്ടു. ഇനിയിപ്പോ നാളേക്ക് മൂക്കട്ടപ്പ് ഉണ്ടാവും ഇവിടെ, അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോവും. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളാണ്. ഇനി നാളെ രാവിലെ കാണാം. ഏകദേശം ചാർജും കഴിയാറായി കോപ്പറിൻ്റെ. രസഗുള മേടിച്ചിട്ട്, വെറൈറ്റി സാധനമാണ്, വൈറ്റ് കളറിലുള്ളതാണ്, പ്രത്യേക ടേസ്റ്റാണ്. ഇതവിടെ ഫുള്ള് ഫുഡ് എക്സ്പ്ലോറിങ് സംഭവമാണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം കേട്ടോ, ഇവിടുത്തെ സ്പെഷ്യൽ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പേര് മാൽപ്പൂ എന്നാണ് അതിൻ്റെ പേര്. മാൽപ്പൂ എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടുത്തെ സ്പെഷ്യലാണ്, മെയിൻ സാധനമാണ്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ബദാം മിൽക്ക് പോലത്തെ സംഭവങ്ങൾ, സ്ട്രീറ്റ് ഫുഡ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പോൾ നാളെ കാണാം.